ജില്ലയിലെ തിരൂർ നിവാസിയായ ബിന്ദുലേഖയുടെ കൈകളിൽ വിരിഞ്ഞ ചിത്രരചനകളാണിവ. ക്ഷേത്രകലകളിൽ അറിയപ്പെടുന്ന ചുമർ ചിത്രരചനയിൽ ഈ ചുരുങ്ങിയ കാലത്തിൽ തന്നെ തന്റെ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുവ പ്രതിഭ. സ്ത്രീകൾ കടന്നു വരാത്ത ഈ ചുമർ ചിത്ര ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിട്ട് 10 വർഷത്തോളമായി ഈ കലാകാരി. തിരൂരിലെ ശ്രീ വടക്കുറുമ്പുകാവ് ഭഗവതി ക്ഷേത്ര ചുമരുകളിലാണ് വിവിധതരം ചായക്കൂട്ടുകൾ ചേർത്ത കണ്ണിന് ആനന്ദമേകി ജീവൻ തുളുമ്പുന്ന ദേവീ രൂപങ്ങൾ ബിന്ദു പണി തീർത്തിരിക്കുന്നത്. വിഘ്നേശ്വരനായ ഗണപതിയുടെ സാന്നിധ്യത്തോടെയുള്ള ദേവീ രൂപങ്ങളിൽ ലക്ഷ്മി ദേവി, ഭദ്രകാളി, സരസ്വതി ദേവി എന്നീ ഛായാചിത്രങ്ങളാണ് ഈ ക്ഷേത്ര ചുമരുകളിൽ പകർത്തിയിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളം സമയമെടുത്തു ഇത് പൂർത്തിയാക്കുവാൻ എന്നാണ് ബിന്ദു പറയുന്നത്. ശരിയായ അളവിലും രൂപത്തിലും രചന പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് ചിത്രകാരിക്കും ക്ഷേത്രത്തിനും ദോഷമാണെന്ന് ശാസ്ത്രത്തിൽ ബിന്ദു ഉറച്ചു വിശ്വസിക്കുന്നു. കാലാനാം പ്രവരം ചിത്രം ധർമ്മകാമാർത്ഥമോക്ഷതം മംഗല്യം പരമം ചെയ്ത ഗൃഹേതത്ര പ്രതിഷ്ഠിതം ശ്ലോകമുണ്ട്. അത് ഈ ചിത്രം ഇരിക്കുന്ന അതെ ചിത്രം ചെയ്യുന്നത് എല്ലാ ചിട്ടയിലും അല്ലെങ്കിൽ അതിന് കാലക്രമം എല്ലാം പൂർണ്ണമാക്കാതെ എന്തെങ്കിലും അഭംഗി വരികയാണെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്തിനും വരച്ച ആൾക്കും അതല്ലെങ്കിൽ ക്ഷേത്രത്തിനാണെങ്കിൽ ക്ഷേത്രത്തിനല്ലെങ്കിൽ കൊട്ടാരത്തിനോ അങ്ങനെ അല്ലെങ്കിൽ വീടിനൊക്കെ ആണെങ്കിൽ അത് ആ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ശോഷണം കാണുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദുവിന്റെ ജീവിതത്തിൽ ഇത് നല്ല രീതിയിൽ പ്രതിഫലിച്ചു എന്നാണ് ബിന്ദു പറയുന്നത്. ഈ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോയതാണ് തന്റെ വിജയമെന്നും ബിന്ദു ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവിക ചിത്രങ്ങളെ മാറ്റി നിർത്തി വ്യത്യസ്തമായി ചിന്തിക്കാവുന്ന നൂതന ആശയങ്ങളുടെ നിറക്കൂട്ടം ക്യാൻവാസിൽ പകർത്തിയ ബിന്ദു നല്ലൊരു നർത്തകി കൂടിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും നൃത്തത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം വിദഗ്ധരുടെ ശിക്ഷണത്തിൽ മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ബിന്ദു. ജേർണലിസം വിദ്യാർത്ഥിനിയായ ഈ ചിത്രകാരി ഒരു ഡാൻസ് ക്ലാസ്സും ഇക്കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. തന്റെ ജ്യേഷ്ഠനായ സദാനന്ദനാണ് ചിത്രരചനയിൽ ബിന്ദുവിന്റെ ഗുരു. ചിത്രം രചിക്കാനും ചിത്ര പ്രദർശനങ്ങളിലും ചേട്ടനെ സഹായിക്കാറുണ്ടെന്നും ബിന്ദു പറഞ്ഞു. ചിത്രകലയോടുള്ള താല്പര്യം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ചുമർ ചിത്രകലയിലേക്ക് വരാനുള്ള കാരണം ഏട്ടനാണ്. ഏട്ടൻ ഈ ചിത്രകല പഠിക്കാൻ പോകുന്ന കാലത്ത് എനിക്ക് 11 വയസ്സൊക്കെ ഉള്ളു. അപ്പൊ ആ സമയത്ത് ഒരിട്ട് ഇത് കാണുന്ന കാരണമാണ് കൂടുതൽ താല്പര്യം. തിരിഞ്ഞു നോക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയുമാണ് തനിക്കുള്ളതെന്ന് ബിന്ദു കൂട്ടിച്ചേർത്തു. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ചെയ്തപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അമ്പലത്തിൽ ചെയ്യാൻ പറ്റിയ. പ്രത്യേകിച്ച് ചുമർ ചിത്രകല അന്ന് വരെ സ്ത്രീകൾ പൊതുവെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്ത്രീ ഇത് പഠിച്ചു. അപ്പൊ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുക എന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. അതും ഇത്രയും അത്രയും വലിയൊരു അമ്പലത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോ ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റി തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്.
പെൺവാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വനിതകൾ യുദ്ധമുഖത്ത് വൈമാനിക തന്ത്രജ്ഞരായി ചുമതലയേറ്റു.